Hi friends, hello everyone. Tips like Sadam, Alla Adi Polia Tola, or a variety recipe anna Namakun, Isurna take on the program, or Chaka at the Kundura, Kadavit Lake, okay, Veru, Amaku, Orimich Bomba. Surna school garden, younger Surna like Kadavit and Chaka Nikina Kudumba Italy. I'm doting in it, but Adika Rai Poet Chaka at the വീട്ടിലെത്തി ഇനി പ്ലാവിൻ്റെ അടുത്തേക്ക് പോകാം. ഇതാണ് പ്ലാവ്. എൻ്റെ പ്ലാവ് നിറയെ കൊച്ചു കൊച്ചു ചക്കകൾ ഇങ്ങനെ പിടിച്ചു കിടക്കുകയാണ്. അതിന് അടത്തണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറണം. വീടിൻ്റെ ബാക്ക് വശത്തൂടെ വീടിൻ്റെ മുകളിൽ കയറി നിന്നാണിത് അടുത്ത് നിൽക്കാൻ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അടത്തോട്ടി ഇങ്ങനെ ചക്കയുടെ നെടുപ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചക്ക വീഴും. പിടിച്ചോ പിടിച്ചോ, ഇപ്പോൾ ചക്ക വീഴുന്നതാണ്. ഫ്രണ്ട്സ്, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഒരു ചാനലാണേ തിങ്കൾ ടിപ്സ്, മറക്കല്ലേ. ഫ്ലവറൊക്കെ മാറ്റിയിട്ട് നിന്നൊരു ചക്കയുടെ അടിപൊളി ഒരു റെസിപ്പി ആകാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ ആദ്യമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഭയങ്കര പാടായിട്ട് നിൽക്കുക, ഇടാൻ ഭയങ്കര പാട്. ഒരു കൊലയിലായിട്ട് മൂന്നാലും ജനം നിൽക്കുന്നുണ്ട്. വലിയ പാട്. വീണിട്ടുണ്ട്. ഇതൊരു ഫ്ലവറിൻ്റെ കണക്കൊക്കെ ഇരിക്കുന്നല്ലേ ചക്കയുടെ ഫ്രണ്ട് കണ്ടിട്ട്. അത് കണ്ടില്ലേ, ഒരു വെറൈറ്റി ചക്കയാണല്ലോ. നമുക്ക് ഈ ചക്ക എടുത്ത് ഇനി വീട്ടിലേക്ക് പോകാം. ഇനിയും കുറച്ച് നിപ്പുണ്ട്, അതിന് വിളഞ്ഞിട്ടില്ല. വിളഞ്ഞത് ഇതാണ്. നല്ല അടിപൊളി ചക്കയാണ്. അടിപൊളി ഒരു റെസിപ്പിയാണ് വെക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നില്ല. വെള്ളം ചേർക്കാതെയുള്ള ഏറ്റവും ലളിതമായ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചേട്ടൻ്റെ ഇക്കാടെ ചേട്ടൻ്റെ മകളുടെ മകൾ നിപ്പുണ്ട്. പൊന്നൂസിനോട് ചോദിക്കാം. ഒരു ഹായ് പറഞ്ഞേ മോളെ. പൊന്നൂസിനെ കൊണ്ട് ഹായ് പറയിപ്പിക്കാനാണ്, പക്ഷെ അവൾ വേറെ ശ്രദ്ധയിൽ നിൽക്കുക. മോളെ ഇതാവാ, ഇങ്ങോട്ട് വാ. പൊന്നൂസേ, ഒരു ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്ക്, ഹായ് പറ മോളെ. ഇങ്ങോട്ട് നോക്കിയേ. പെട്ടെന്ന് ഒരു 5 മിനിറ്റിനകം നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചക്കയൊന്ന് മുറിച്ചെടുക്കാം. ചക്ക മുറിച്ചിട്ടുണ്ട്, കണ്ട, സൂപ്പർ അടിപൊളി ചക്ക. ഇനി നമുക്ക് ഈ ചുള എല്ലാം ഒന്ന് വൃത്തിയാക്കി ചുള കുറച്ചൊന്ന് പറിച്ചെടുക്കാം. മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് ഇത് കണ്ടില്ലേ, എല്ലാം പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങാട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെറും പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അടിപൊളിയായിട്ട് ഇതുപോലെ പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് അടിപൊളിയായിട്ട് ഞാൻ വെക്കുന്നത് പോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. എൻ്റെ ചക്ക അടിപൊളിയായിട്ട് തോരൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദാണ്ട ഈ സവാള, കൊച്ചുള്ളി, അതുപോണക്കെ തന്നെ കുറച്ച് അകലം കറിവേപ്പില, ഒരു ഉരുളൻ കിഴങ്ങ്, ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടി, അതുപോലെ ചെറിയ ജീരകം, ദാണ്ടിതണ്ട വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ തേങ്ങ,
മുളക് പൊടി. ഇത്രയും സാധനമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ചക്ക വേവിച്ചൊന്നും കഴിക്കാത്ത, ഇറശ്ശേരിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഒരു വട്ടം ഒന്ന് കഴിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുണ്ടാക്കും. ഇഷ്ടംപോലെ ചോറ് കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി റെസിപ്പിയാണ്. നമുക്കത് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഈ ഉപ്പും ആദ്യം നമുക്ക് തേങ്ങയും ഉപ്പും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു ശകലം കറിവേപ്പിലയും എല്ലാം കൂടെ എടുത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. കറിവേപ്പിലയും ആ ഒരു വെളുത്തുള്ളി എടുക്കണം. ഇച്ചിരി ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അതുകൊണ്ട് ഇത് ഇടിക്കുന്ന ഇടിത്തവയ്ക്കകത്ത് വെച്ചാണ്, ഇത് ഇടുകല്ലി വെച്ചാണ് നമ്മൾ ഇടിച്ചെടുക്കുന്നത്. തേങ്ങയിട്ടു, ഈ ശകലം ഉപ്പിടാം, ഉപ്പിട്ടു ശകലം മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ശകലം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കൂരിട്ട് വരുന്നുമില്ല. ചെറിയ ജീരകം ഇട്ടു, ശകലം കൂടി ഇടാം. ചെറിയ ജീരകം ഇട്ടു. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ശകലം സ്വല്പം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് ചീനിച്ചട്ടിയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം. ഞാൻ വെളിയിലാണ് അടുപ്പ് കൂട്ടിയിരിക്കുന്നത്. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 എണ്ണം ഇരിക്കട്ടെ. ഇച്ചിരി വെളിച്ചെണ്ണ കൂടിയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം വാട്ടിയെടുക്കുന്നത്. കടുകിടാം, എണ്ണ തിളച്ചിട്ടുണ്ട്. 1 സ്പൂണ് കടുകിട്ടു, 1 ശകലവും കൂടി ഇട്ടു. ഇനി നമുക്കിതൊന്ന് കടുവൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ട് നമുക്ക് ആ ചുവന്നുള്ളിയെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ രണ്ട് എണ്ണയിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഇനി നമുക്ക് ശകലം കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടു. കൊച്ചുള്ളി, ഫാസ്റ്റ് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതെല്ലാം വെളിയിൽ 3 അടുപ്പുകല്ല് വെച്ചതാണ്. ഇവിടെ ഇങ്ങനെ ഇതിനായിട്ട് വെച്ചതാണ്. ഇനി ഇനിയത് ഞാൻ ചോറൊക്കെ വെക്കും. ചോറ് വെക്കുന്ന ഇനി ഇവിടെ ആയിരിക്കും. എന്തായാലും ഇതിനായിട്ടൊരു അടുപ്പ് കൂട്ടി തന്നുകൊണ്ട് ഇക്കായ്ക്ക് ഒരു വലിയ താങ്ക്സ് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നല്ല പഴയ ഒരു എഴുത്തിൽ ഇന്നലെ വന്നു, ഒരുപാട് വർഷങ്ങളായ ഒരു വെച്ചൂർ പശു ഉണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഭാഗത്തെ പടിയ. ഇനി സവാള ഇടാം. ആ സിമെൻ്റ് തറയിലാണ് കൂട്ടിയിരിക്കുന്നത്. സവാളയെല്ലാം ഇട്ടു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങും ആ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. 1 എണ്ണം നമ്മൾ ചതച്ചു. ഇനി ഒരു ചെറിയ പീസ് ഇതിലോട്ട് ഇടണം. കിഴങ്ങിടാം, പച്ചമുളകിടാം. ചെറിയ പീസ് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ചുമക്കട്ടെ. ചെറിയൊരു ചുവപ്പ് കളർ വരുമ്പം ഇന്നൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ആവിയിൽ ഇതങ്ങ് ഇച്ചിരി ഉപ്പുകൂടി ഇട്ടട്ടെ. മൂടി ഒന്ന് തുറന്ന് നോക്കാം. മൂടി തുറന്നു. നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ട്. കിഴങ്ങും ഉള്ളിയും ഒന്ന് വെന്ത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ചക്കത്തോരൻ, അതായത് ആ ചക്കത്തോരൻ പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നല്ല വളരെയേറെ ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കണം. ചക്കയുടെ തോരൻ പോലെ അരിഞ്ഞു ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം.
മിക്സ് ചെയ്തു. എൻ്റെ ഇത് ഈ അടുപ്പ് കൂട്ടിയേക്കുന്നതിൻ്റെ അടുത്തൊരു മുള്ളാത്ത നിപ്പുണ്ട് കേട്ടോ, അതിൻ്റെ ഇല ഇങ്ങനെ ഒരെണ്ണം വന്ന് എൻ്റെ ദേഹത്ത് വീണിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഇച്ചിരി ആ അരപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചതച്ചു വെച്ചത് തേങ്ങ ചതച്ചെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല രസമുണ്ട് ഇവിടെ ഇന്ന് പാചകം ചെയ്യാൻ. എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇത് ഉപ്പിട്ട് ചതച്ചതാണ്, നമുക്കൊന്ന് അടച്ചു വെക്കാം. അവിയിലൊന്ന് ഇതാകട്ടെ. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, വേറും 5 മിനിറ്റ് വരി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന്. അതുകൊണ്ട് ഇനി നമുക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് മൂടി വെക്കാം. ഈ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ. ഒരു ശകലം പോലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ ഈ ആവിയിൽ തന്നെ ഒരു 3 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി തോരൻ, സൂപ്പർ തോരൻ, ചക്കത്തോരൻ റെഡി, ചക്കച്ചുളത്തോരൻ റെഡിയായിട്ട് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രത്യേക മണം ആ കടുവറുത്തതും എല്ലാം കൂടെ. നമുക്കിനി ഇതൊന്ന് ശകലം ഒന്ന് കഴിച്ചു നോക്കാം. പ്ലേറ്റിലേക്ക് എടുക്കട്ടെ, സ്പൂണെടുത്ത് ഒരു ശകലം കഴിച്ചു നോക്കാം. സൂപ്പർ സൂപ്പർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത നല്ല അടിപൊളി ഒരു റെസിപ്പിയായിട്ട് ഞാൻ വരും. ഇത് കണ്ടോ എന്തോ സൂപ്പറാണെന്ന് നോക്കി. ചോറ് കഴിക്കാനൊക്കെ ഗസ്റ്റൊക്കെ വന്ന അടിപൊളി ഒരു വെറൈറ്റി സൂപ്പർ തോരനാണ് ഇത്. കണ്ടോ സൂപ്പർ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.